ഹായ് ഫ്രണ്ട്സ്, അവർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. രസകരമായിട്ടുള്ള റെസിപ്പീസും ക്രാഫ്റ്റ് വർക്ക്, ഡിസൈൻ വർക്ക് അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളപ്രയോഗങ്ങൾ, കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ടിപ്സുകൾ, അങ്ങനെ എല്ലാം ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 4 മണി പലഹാരമായിട്ടോ അല്ലാതെയോ വെറുതെ കുറയ്ക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഗോതമ്പിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് 2 ഷേപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടിപ്സ് എന്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പാക്കറ്റ് മാവാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊളിച്ചെടുത്ത മാവാണ് എടുത്തിരിക്കുന്നത്, അരിച്ചെടുത്തത്. അതിപ്പോൾ ഈ ഒരു കപ്പളവിന് 1 കപ്പും ഇതിനൊരു 1/2 കപ്പ് മാവാണ് അടുത്തൊരു ബൗളിൽ വച്ചിരിക്കുന്നത്. അങ്ങനെ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. അത് കഴിഞ്ഞിട്ട് 1/2 കപ്പ്, അതായത് ഈ ഒരു കപ്പളവിന് 1/2 കപ്പ് ഷുഗർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ അതുപോലെ ഓവർ മധുരമായിട്ട് വരും, പിന്നെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. അതുകൊണ്ട് 1/2 കപ്പ് ഷുഗർ മതി. അത് നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മധുരം അതിൽ കിട്ടും. അതുകൊണ്ട് 1/2 കപ്പ് ഷുഗർ എടുത്താൽ മതി. ഇപ്പം ഇത്രയാണ് വരുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലെ ഗോതമ്പ് മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് മയത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നതിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പഞ്ചസാര പൊടിച്ചെടുക്കാം. എടുത്തിട്ടാണ് പിന്നെ മാവ് കുഴച്ച് പാകത്തിനെടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഴയ്ക്കാൻ പരുവത്തിലുള്ള ഒരു പാത്രം എന്തെങ്കിലും എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ്, അതോടൊപ്പം 1/2 കപ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഈ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് മാവും ജീരകവും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ മാവിനെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാൻ. ഇപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അല്പാൽപമായിട്ട്, ചൂടുവെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കരുത്. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ കുഴച്ച് മയത്തിൽ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ എടുക്കാം. മയത്തിൽ എന്ത് ചെയ്തു, ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല മറ്റേ, അത് ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് 2 ഭാഗമായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം 1 ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചപ്പാത്തി കല്ലിൽ മാവ് തൂകിയിട്ടുണ്ട്. അതിൽ വച്ചിട്ട് തീരെ ചപ്പാത്തിയുടെ പരുവത്തിൽ കട്ടി കുറച്ച് പരത്തരുത്, ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുവിധം കട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പരത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ, തീരെ നൈസായിട്ട് വേണ്ട. ഇനി ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അടപ്പോ ഷേപ്പോ എന്തെങ്കിലും വച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഓരോരോ പീസായിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എടുത്തിട്ട് ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അതിലൊരു ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പപ്പട കുത്തി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിനകത്ത് ചെറിയൊരു ഡോട്ട് പോലെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ചെറിയ ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പപ്പട കുത്തി വെച്ച് ചെറിയ ഒരു ഡോട്ട് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന പീസ് കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ വറുത്തെടുക്കണം, അത് കളയരുത്.
ഇനി അടുത്ത മറ്റേ പാർട്ട് ഇതുപോലെ നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ അതുകൂടെ ഇതുപോലെ നമുക്ക് ചപ്പാത്തിക്കല്ലിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് അത് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പകുതി ഭാഗം മാറ്റി വെച്ചത് അപ്പോൾ അതുകൂടെ നമുക്ക് ഞാൻ ചപ്പാത്തിക്കല്ലിൽ പരത്താം കുറച്ചുകൂടെ ചെറിയൊരു അടപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് നട്ട്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരും കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു നട്ട്സിൻ്റെ ഷേപ്പിൽ എടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഹോൾസ് ഇട്ടിട്ടുണ്ട് കാരണം ഈ ഷേപ്പ് ആക്കിയതിന് ശേഷം ഹോൾസ് ഇടാൻ നമുക്ക് പാടാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഹോൾസ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതുകൂടെ കട്ട് ചെയ്തെടുക്കും അതുപോലെ തന്നെ നട്ട്സിൻ്റെ ഷേപ്പിലും നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാക്കിയിട്ട് വറുത്ത് കോരാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളത് വറുത്ത് കോരി എടുക്കാം ബ്രൗൺ കളറായിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതുപോലെ തന്നെ അടുത്ത സെക്ഷനും കൂടെ വറുത്ത് കോരി എടുക്കാം നട്ട്സിൻ്റെ ഷേപ്പിലുള്ള ബിസ്ക്കറ്റും നല്ല ബ്രൗൺ കളറായപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് ഗോതമ്പ് മാവാണെന്നുള്ള ഒരു ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല അത്രയ്ക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ചായ തിളയ്ക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഗോതമ്പ് മാവും പഞ്ചസാരയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള റെസിപ്പീസും പച്ചക്കറി തോട്ടത്തിലെ വളപ്രയോഗങ്ങൾ ടിപ്സുകൾ പിന്നെ ഡിസൈൻ വർക്ക് ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ വരുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ അറിയിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും താങ്ക് യു